എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന കട്ടിൽ വൈൻ എന്ന ഈ ചെടി ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ്. ഈ അടുത്ത കാലത്തായിട്ട് കേരളം ഏറെ സ്നേഹിച്ച ഒരു ചെടിയാണിത്. എങ്ങനെ വെച്ചാലും വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ചെടി നമുക്ക് പലതരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള കുറേ അറേഞ്ച്മെൻറ്സ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അതിനു മുമ്പ് ഞാൻ ടട്ടിൽ വൈനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കാലിസിയ റിപ്പൻസ് എന്നാണ്. ഇതിൻ്റെ നേറ്റീവ് സൗത്ത് അമേരിക്കയാണ്. കോമണായിട്ട് കാണുന്ന ഈ ഗ്രീൻ വെറൈറ്റിക്ക് എവർഗ്രീൻ ടട്ടിൽ വൈൻ എന്നാണ് പേര്. ഇത് വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ട് ആവശ്യത്തിന് നീളത്തിൽ മുറിച്ച് മാറ്റി തണ്ടുകൾ മറ്റൊരു പോട്ടിലേക്ക് നമുക്ക് നിറച്ചെടുക്കാം. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ടട്ടിൽ വൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. മുകളിലുള്ള റിങ്ങിൽ നിന്നും ഓരോ നിശ്ചിതമായ അകലത്തിലും അതുപോലെ താഴേക്ക് നീളം കൂടുതൽ വരുന്നത് പോലെയും നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ആ നൂലിൻ്റെ താഴെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കുപ്പികൾ കെട്ടി തൂക്കിയിടാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ടുകൾ തന്നെ കെട്ടി അതിനുശേഷം അതിൽ മണ്ണും ചകിരിച്ചോറും നിറച്ചിട്ട് ഇതുപോലെ ടട്ടിൽ വൈൻ നിറച്ചാൽ മതി. ചകിരിച്ചോറ് കൂടിയിടുന്നത് നമ്മുടെ ഈ പോട്ടിന് കൂടുതൽ ഭാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടട്ടിൽ വൈൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് പോട്ടിനകത്ത് നിന്ന് നട്ടു കഴിഞ്ഞാൽ ഒരു 4 മാസമെങ്കിലും എടുക്കുമോ നല്ലതുപോലെ വളർന്ന് വരാൻ വേണ്ടിയിട്ട്. നൈട്രജൻ അടങ്ങിയ വളമാണ് നല്ലത്. പച്ചചാണകം ഇട്ട് കൊടുക്കുക, അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുക. രാവിലെ വൈകുന്നേരമുള്ള ഇളമയിൽ കൊള്ളുന്നതാണ് നല്ല പച്ചയായിട്ട് നിൽക്കാൻ നല്ലത്. നട്ടുച്ചത്തെ വെയിലിൽ കിട്ടുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളും മഞ്ഞ കളറായി പോകാനായിട്ട് സാധ്യതയുണ്ട്. മറ്റൊരു മനോഹരമായ രീതിയാണിത്. ഫാനിൻ്റെ മോൾഭാഗമാണ് വെച്ചിരിക്കുന്നത്. കുപ്പിയിലാണ് ഇത് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇത് വളർന്ന് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വളരെ മനോഹരമായിരിക്കും. ഇനി കുപ്പിയുടെ മോൾഭാഗം കട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫാനിൻ്റെ ബാക്കി ഭാഗമാണ് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഐസ്ക്രീം ബോളുകളാണ് താഴെയുള്ളത്. വേനൽക്കാലത്ത് 2 ദിവസം കൂടുമ്പോൾ നമുക്കിത് നനച്ച് കൊടുക്കാം. നനയ്ക്കുന്ന സമയത്തിൻ്റെ ഇലകൾ കൊണ്ട് നനച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും. എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.